ഇതെന്താ ഇത്രയേ ഉള്ളോ? കൂടുതൽ വേണമല്ലോ. ഇതിൽ കുറച്ച് കുറവുണ്ട്. അല്ല സുർജിത് സിംഗ് ചേട്ടാ, ഇതില് പണം മുഴുവൻ ഉണ്ടല്ലോ. നിങ്ങൾ ഈ കണക്കൊന്ന് കൂട്ടി നോക്കിക്കോളൂ. ഇതിലെല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട്, നോക്കി. രൺവീർ, നീ ഏത് കടലാസായി കാണിച്ചിരുന്നേ? ഇത് പഴയ കടലാസല്ലേ? ഇതില് പലിശ നിരക്ക് 2% കണക്കിൽ 5 വർഷം മുമ്പ് എഴുതിയുണ്ടാക്കിയതല്ലേ? നീ അത് ഓർക്കുന്നുണ്ടോ? കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് നീ ഇതുപോലെ മുമ്പൊരിക്കൽ എൻ്റെ മുമ്പിൽ വന്നിരുന്നു. അന്ന് നമ്മള് പലിശ നിരക്ക് 2 മാറ്റി 5 ഇപ്പോ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല സുർജിത് സിംഗ് ഏട്ടാ, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്, പലിശ നിരക്ക് 2% എന്നത് കൂട്ടിയതേ ഇല്ല. ആ കണക്കനുസരിച്ചല്ലേ ഞാൻ പണം തന്നുകൊണ്ടിരുന്നത്. സുർജിത് സിംഗ് ഒരിക്കലും സ്വന്തം തൊഴിലിൽ തെറ്റ് ചെയ്യാറില്ല. ഇതിലിട്ടിരിക്കുന്ന കയ്യൊപ്പ് നിന്റേത് തന്നെയല്ലേ? മൂന്ന് വർഷം മുൻപാണ് ഈ കടലാസ് ഒപ്പിട്ട് തന്നത്. എന്നാ ഇത് വെച്ചോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പതുക്കെ ഈ കാശ് തിരിച്ചു തന്നാ മതിയെന്നേ. വളരെ ഉപകാരം സുർജിത്തേട്ടാ, നന്ദി. സാരമില്ല, ഈ കടലാസില് ഒരു ഒപ്പിട്ടേക്ക് ഇട്. സുർജിത്തേട്ടാ, അത് കടലാസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതല്ലേ? ഇതിപ്പോ ഒരു പുതിയ കടലാസിന്റെ കാര്യം എന്താണ്? എടാ മോനെ, പലിശ നിരക്ക് മാറുകയാണെങ്കിൽ പേപ്പറും പുതുക്കിയല്ലേ പറ്റൂ. മോൻ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നേ? പേടിക്കാനും മാത്രം വലിയ മാറ്റമൊന്നും ഇതിലുണ്ടായിട്ടില്ല. ഇതാ ഒരൊപ്പം കിട്ടേക്ക്. ഈ കടലാസിലെ കണക്കനുസരിച്ച് പലിശ 2 മാറി. മറ്റൊന്നും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്, 3 നിനക്കത് അടച്ചു തീർക്കാനായില്ലെങ്കിൽ ആ ഭൂമി മറ്റാർക്കെങ്കിലും തിരിച്ചു വിൽക്കാൻ എല്ലാ അവകാശവും എനിക്കുണ്ടാവും. പക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞത് കടലാസിൽ വലിയ മാറ്റമൊന്നും ഇല്ലെന്നല്ലേ? എന്നിട്ടിപ്പെന്താ? അതുമല്ല, ഇപ്പൊ ഈ വിൽപ്പനയുടെ കാര്യം എപ്പോഴാ ഇടയ്ക്ക് കയറി വന്നത്? ഭൂമി വിൽക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്, അല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അതല്ലാതെ ഇതിൽ മറ്റൊന്നും മാറിയിട്ടുമില്ലല്ലോ. പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാ? മനസ്സിലാകാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് ശരിക്കും തട്ടിപ്പ് തന്നെയാ. അമ്മേ രക്നെ, ഞാൻ റബ്ബിന്റെ ആളാണ്. മതി, നിർത്ത്, മിണ്ടി പോരുത്. എപ്പോഴും റബ്ബിനെ വിളിച്ചോണ്ടിരിക്ക, ആ റബ്ബിനെ പോലെ ഇത് സഹിക്കാനാവില്ല. ഇല്ല രൺവീർ, മോനെ നിന്റെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്തോണ്ടിരിക്കുക.
ഇല്ല, നിങ്ങളുടെ പലിശ നിരക്ക് കൂട്ടിയെന്നും എന്തുകൊണ്ട് ഇവനോട് നേരത്തെ പറഞ്ഞില്ല? ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ബാക്കിയുള്ള കടം ഞാൻ വീട്ടിൽ പോകാം. രൺബി, പക്ഷെ അതിന് എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അതിനെന്താ മോനെ, സമയം തരാം. ഞാൻ നിനക്ക് രണ്ടാഴ്ചത്തെ സമയമാണ് തരുന്നത്. പൈസയ്ക്കുള്ള ഏർപ്പാട് ചെയ്തിട്ട് നിന്റെ ഭൂമി നീ തിരിച്ചെടുത്തു. ശരിയെന്നാ നിങ്ങൾ? എങ്കിൽ ശരി, എല്ലാം പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും കാശിനുള്ള ഏർപ്പാട് ചെയ്തോളാം. മോനെ, ഒന്ന് വണ്ടി നിർത്തിക്കേ. നമ്മുടെ ഈ മണ്ണ്, നമ്മുടെ ഭൂമിയെല്ലാം നമുക്ക് കൈവിട്ടു പോവാണല്ലോ മോനെ. ഇല്ലമ്മേ, എല്ലാം നമുക്ക് കൈവിട്ടു പോയല്ലോ. ഒരിക്കലും പോവില്ലമ്മേ. ഞാൻ ഈ ഭൂമി നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും രണ്ടാഴ്ച കൊണ്ട് സുർജിത് സിംഗിന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഞാൻ തിരിച്ചു മേടിക്കും. എങ്ങും പോവില്ല അമ്മേ. ഈ ഭൂമിയിലാണ് പാപ്പാജിയുടെ സ്വപ്നമുള്ളത്. ഇത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളിത് തിരിച്ചു പിടിക്കും. ഇതെങ്ങും പോവില്ല. ശരിക്കും ക്ഷീണിച്ചു പോയി മോളെ. ശരിയാ വല്യമ്മേ. വീരേ, ഇന്ന് നീ ഇത്രയൊക്കെ ഷോപ്പ് ചെയ്തിട്ടും നിനക്ക് വേണ്ടി ഒരു ഷോളോ കുഞ്ചുലോ ഒന്നും വാങ്ങിയില്ലല്ലോ. ഇത് വെച്ചോ. പക്ഷെ ഇന്ന് ഈ ലോകത്തുള്ള പെൺകുട്ടികളെ മുഴുവൻ നീ അപമാനിച്ചിരിക്കുക. എന്താ കുഞ്ചൻ, ആവശ്യമുള്ളതെല്ലാം വാങ്ങിട്ടെ ഞാൻ അവിടെ നിങ്ങോട് വന്നേ. ഇനിയും വാങ്ങിട്ട് എന്തിനാ, വീട്ടിൽ വല്ല കടയും തുടങ്ങാനാ? അമ്മയ്ക്ക് രൺവീരേട്ടനും വാങ്ങിക്കാൻ വേണ്ടിയല്ലേ വന്നത്. വീട്ടിൽ ചെന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം, അവര് ഹാപ്പിയാവും. മോളെ, ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് കൊടുക്കുമ്പോ അവരിതൊക്കെ കണ്ട് ബോധം കേടാതിരുന്നാ. അല്ലെ, ഇതാരാ, മീനാക്ഷിയോ? എടി, എനിക്കൊരു ചായ ഉണ്ടാക്കി താടി. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. വാ ചേച്ചി. വല്യമ്മയുടെ വായിലെന്താ വല്ല മെഷീനും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടില്ലേ, വല്യമ്മ വർത്തമാനം പറയാൻ തുടങ്ങിയ പിന്നെ നൃത്തം വല്യ പാടാ. നീ അതൊക്കെ ഒന്ന് വിട് വീര. ഇപ്പൊ വല്യമ്മ നമ്മുടെ കൂടെ ഇല്ല. നീ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറ വീര.
ഒരു കാര്യം ചോദിക്കട്ടെ, നീ വല്ല ചെറുക്കന്മാരുടെ ചെന്ന് നിന്റെ മനസ്സ് തുറന്നോ? അയ്യോ, ഈ ഗുഞ്ചന്റെ ഒരു കാര്യം, ഇതല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒരു ചെക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ തൽക്കാലം ഒരു ഉദ്ദേശം എനിക്കില്ല, മനസ്സിലായോ? നീ ഒരു ബുദ്ധുസാണല്ലോ, എത്ര പറഞ്ഞാലും തലേ കയറില്ല. പിന്നെ നീ എന്ത് മലമറക്കാൻ പട്ടണത്തിലേക്ക് പോയേ? പട്ടി ചന്തയ്ക്ക് പോയ കഥ പോലെയായി. ഞാൻ പട്ടണത്തിലേക്ക് പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ആമ്പിള്ളേരെ വളയ്ക്കാൻ വേണ്ടിയല്ല. അതുമല്ല, നല്ല ചെക്കന്മാരെന്താ പട്ടണത്തിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ ഗ്രാമത്തിൽ എത്ര നല്ല മിടുക്കന്മാരുണ്ട്. ദേ കണ്ടോ, കുമ്പളങ്ങ വിത്ത് ഉണക്കി വെച്ചതുപോലുള്ള പയ്യന്മാരാ ഈ ഗ്രാമത്തിലുള്ളത്. ഇവന്മാരൊക്കെ പട്ടത്തിന്റെ പുറകിലൊട്ടിച്ച് ആകാശത്തിലേക്ക് വിടാനാ തോന്നുന്നേ. ഈ ഗ്രാമത്തിൽ എനിക്ക് ചേരുന്ന ഒരു പയ്യൻ പോലും ഇല്ല വീര. എനിക്കൊരൊറ്റ അവസരം കിട്ടിയാ മതി, ഫുള്ളെന്ന് പറഞ്ഞൊരു പറക്കലങ്ങ് പറക്കും. എവിടേക്കാന്നറിയണ്ടേ? കാനഡ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക്. രാത്രിയും പകലും ഞാൻ സ്വപ്നം കാണാറുണ്ട്. അല്ല പിള്ളേരെ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം വീട്ടിലോട്ട് ചെല്ലു, ഞാൻ ചായയൊക്കെ കുടിച്ച് മീനാക്ഷിയോട് കുറച്ചുനേരം സംസാരിച്ചിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. ശരിയല്ലേ? അപ്പൊ നിന്നെ പാലുകാച്ചിട്ട് വിളിച്ചില്ലേ? നിനക്ക് ഈ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമില്ലേ ഗുഞ്ചൻ? എനിക്ക് ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒന്നും ചെയ്യാറില്ല, ചെയ്യിക്കാറേ ഉള്ളൂ. അങ്ങനെയല്ല വേണ്ടത് ഗുഞ്ചൻ. എന്റെ അഭിപ്രായത്തില് സ്വന്തമായിട്ടൊരു പേരും സ്ഥാനമൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാ. എന്താ ഇത്? ഇത് പണിയായല്ലോ. എന്റെ ബൈക്ക് എടുക്കുന്ന കോലം കണ്ടോ, ഇതിനാരെങ്ങനെ ചെയ്തത്? ജീവിതമാവുമ്പോ അതിലൊരു ലക്ഷ്യമൊക്കെ വേണോന്ന് പറയുന്ന കേട്ടല്ലോ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. സ്വന്തം പരിമിതികൾ മറക്കാതിരിക്കാൻ പട്ടണത്തിൽ നിന്ന് വന്നവരൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിതറിപ്പോവും. ദേ ഇതുപോലെ. ഏയ് ചേട്ടാ, ഇങ്ങ് വന്നേ. എന്തു പറ്റി കൊച്ചമ്മേ, എന്നെ വിളിച്ചായിരുന്നോ? എന്നെ കൊച്ചമ്മ എന്ന് വിളിക്കല്ലേ പുലിക്കുട്ടാ. ഈ പുലിക്കുട്ടൻ എന്നെ ഗുഞ്ചൻ എന്ന് വിളിച്ചാ മതി, എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് ഈ പുലിക്കുട്ടന്റെ ഒരു സഹായം വേണമായിരുന്നു. ആ കാര്യം പറഞ്ഞോളൂ. എന്റെ വണ്ടി കണ്ടില്ലേ, ആകെ നാശായി. ദേ അവിടെ എവിടെയായിട്ട് ചിതറി കിടക്കുക. എന്റെ ഈ വണ്ടി ഒന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവും. എനിക്ക് രാവിലെ പുറത്തു പോകാനുള്ളതാ, കുറച്ച് ദൂരേക്ക്. എന്റെ വണ്ടിയില്ലാതെ ഇനി എങ്ങനാ? അല്ല, നിങ്ങൾക്ക് നാളെ രാവിലെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ? അതിനെന്താ വെറുതെ വിഷമിക്കണ്ട, ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ച് ഒരു മണിക്കൂറിനകം തന്നെ ഈ വണ്ടി ശരിയാക്കി തരാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും. നാളെ രാവിലെ ഞാൻ ഫ്രീ ആണ് കേട്ടോ, എവിടെ വരണ്ടേന്ന് പറഞ്ഞാ മതി. അത് ഞാൻ പുലിക്കുട്ടനെ രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ല ഗുഞ്ചൻ, എനിക്ക് ഫോൺ നമ്പർ തന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ വിളിക്കുന്നത്? പുലിക്കുട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ വിളിച്ചോളാന്നേ. ഓക്കെ ഗുഞ്ചൻ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. കുമ്പളങ്ങിലെ പുഴുവിന്റെ മോഹം കണ്ടില്ലേ? ഇപ്പൊ നീ കണ്ടില്ലേ, ഇതാണ് എന്റെ മാജിക്. എന്റെ നിലയും വിലയും ഇപ്പൊ മനസ്സിലായല്ലോ. ചിലർ ജനിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാ. മറ്റു ചിലർ ദേ എന്നെ പോലെ സ്വന്തം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. വല്യമ്മേ, ഞാൻ വാങ്ങിക്കാനൊന്നും വിട്ടുപോയില്ലല്ലോ അല്ലേ? അത് ശരിയാ, നീ ഒരു കാര്യം മറന്നുപോയി. നീ ആ കട മൊത്തം വിലക്കെടുത്ത് ആ കടയോട് ഇങ്ങ് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? എന്റെ പൊന്നു വല്യമ്മേ, ഞാൻ എന്റെ രൺവീരേട്ടനും അമ്മയ്ക്കും വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഗ്രാമത്തിലെ മുഴുവൻ കടകളും വാങ്ങിക്കാൻ തയ്യാറാ. ആ കട ഒന്നുമല്ല വല്യമ്മേ. വല്യമ്മേ, ഞാനിപ്പോ വാങ്ങിച്ചോണ്ട് വന്നതൊക്കെ അമ്മയ്ക്കും രൺവീരേട്ടനും ഇഷ്ടമായാൽ മതിയായിരുന്നു. രണ്ടുപേരും രാവിലെ പോയിട്ട് പാടത്തെ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ ഇപ്പൊ വരിക. അവര് വന്നു കഴിയുമ്പോ ഇത്രയും നല്ല സാധനങ്ങൾ അവർക്കായി വാങ്ങിച്ചത് കാണുമ്പോ ശരിക്കും അവർക്ക് നല്ല സന്തോഷമാവും അല്ലേ വല്യമ്മേ? ഞാനിന്ന് അമ്മ വന്ന ഉടനെ അമ്മയുടെ അടുത്ത് എല്ലാ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കാൻ പറയും, എന്നിട്ട് വേണം എനിക്ക് കുറെ ഫോട്ടോസ് എടുക്കാൻ.
രൺവീരേട്ടാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീരാം, ഇപ്പൊ വേണ്ട. അത് പറ്റില്ല, ഇപ്പൊ തന്നെ കാണണം. ഒന്ന് വാ അമ്മേ. അമ്മേ ഒന്ന് വാ അമ്മേ, പ്ലീസ് ഒന്ന് വന്ന് കാണ്. വീര, ഇതിപ്പോ വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പിന്നെ കാണാം. അത് പറ്റില്ലമ്മേ, ഇപ്പൊ തന്നെ കാണണം. ഞാനിത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ, ഭംഗിയില്ല ഷാള, നന്നായിട്ടില്ലേ അമ്മേ? അമ്മ ഇതൊന്ന് നോക്കി അമ്മേ, പ്ലീസ്. നല്ല ഭംഗിയുണ്ട് അമ്മേ. അമ്മയ്ക്ക് ഇത് ഇഷ്ടമായെന്ന് മാത്രം പറഞ്ഞാ മതി. ഒരു മിനിറ്റ്. അമ്മേ സ്മൈൽ, എനിക്ക് അമ്മയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ, ഒന്ന് ചിരിച്ചേ. ഇങ്ങോട്ട് നോക്കി നീ ചിരിക്കമ്മേ. അമ്മേ പ്ലീസ്. അയ്യന്ന അമ്മ ഇപ്പൊ ചിരിക്കണ്ട, സാരമില്ല. അമ്മേ ഇത് കണ്ടോ, നല്ല കമ്മല, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. നല്ല ഭംഗിയില്ലമ്മേ. അമ്മ ഇതൊന്ന് ചെവിയിലിട്ട് കാണിച്ചേ, പ്ലീസ് പ്ലീസ്. അമ്മ ഈ കമ്മല ഒന്ന് ഇട്ട് കാണിക്കമ്മേ. മതിയാക്കു വീര. എനിക്ക് ഇതൊന്നും കാണണ്ട, നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് വീര. അതിന് നിനക്കെന്താല്ലേ, നിനക്കൊന്നും അറിയണ്ടല്ലോ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ മതി. നിന്റെ സന്തോഷം നിന്റെ പഠിത്തം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ വിഷമം നിനക്കറിയണ്ടല്ലോ. ഇതൊക്കെ എന്ന് മനസ്സിലാക്കും? എപ്പോ? എനിക്ക് സത്യമായിട്ട് അമ്മ പറയുന്നിട്ട് ഒരു വിഷമം തോന്നിയില്ലെന്നേ. അമ്മ എന്നെന്ന് വഴക്ക് പറഞ്ഞപ്പോ ഞാനത് ശരിക്കും ആസ്വദിക്കായിരുന്നു. രൺവീരേട്ടാ, സ്നേഹം ഉണ്ടെങ്കിലല്ലേ അമ്മ വഴക്ക് പറയുള്ളൂ. പിന്നെ അമ്മ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ സങ്കടം വന്ന പോലെ ഡ്രാമ കാണിക്കായിരുന്നു, വേറൊന്നുമില്ല. വീരക്കുട്ടി, അമ്മ പറഞ്ഞത് നീ തെറ്റിദ്ധരിക്കില്ലേ. അത് അമ്മയുടെ മനസ്സിൽ നിന്നോട് ദേഷ്യമൊന്നുമില്ല. അമ്മ രാവിലെ തൊട്ട് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്ക, കുറച്ച് വിഷമമുണ്ടേ. രാവിലെ തൊട്ട് പുറത്തല്ലായിരുന്നു, അതുകൊണ്ടാ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് അമ്മ ദേഷ്യപ്പെടുന്ന. പിന്നെ നിനക്കറിയാലോ, അമ്മ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. വീര, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓ രൺവീരേട്ടാ, രൺവീരേട്ടൻ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ? രൺവീരേട്ടൻ അറിയാത്തല്ലോ ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര സ്മാർട്ട് അല്ലേ. എനിക്കിപ്പോ അമ്മ എന്നെ വഴക്ക് പറയുന്നിട്ട് ഒരു വിഷമം തോന്നിയിട്ടില്ല സത്യമായിട്ടും. ശരിക്കു പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹമുള്ളതുകൊണ്ടല്ലേ അമ്മ എന്നെ മാത്രം ഇങ്ങനെ എന്നും വഴക്ക് പറയണേ. പിന്നെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ വെറുതെ സങ്കടം വന്ന പോലെ അഭിനയിക്കായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല സത്യമായിട്ടും. എന്തിനെ കണ്ണു മിഴിച്ചിരിക്കണേ? വല്യമ്മന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ വഴക്കിനകത്ത് എപ്പോഴും സ്നേഹം ഉണ്ടാവുമെന്ന്. പിന്നെന്താ? അത് മതി, അതൊക്കെ വിട്ടേക്ക്, ഞാൻ ചോദിക്കട്ടെ. എല്ലാം നിന്റെ അമ്മയ്ക്ക് മാത്രം വാങ്ങിച്ചുള്ളൂ? രൺവീറേട്ടനൊന്നും തരാൻ ഉദ്ദേശമില്ല. ഏട്ടനും ഞാൻ വാങ്ങിക്കൊടുന്നുണ്ട്, അതും സ്പെഷ്യലാ. എങ്കിൽ കാണിച്ചതാ? എന്നാ ആദ്യം കണ്ണടച്ചു നിന്നേ. ശരി.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാം. മോൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. അതെന്താ, അമ്മ ക്ഷീണിച്ചിരിക്കുന്നല്ലേ പറഞ്ഞേ, വിശ്രമിക്കല്ലേ. അതുകൊണ്ട് അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ അമ്മയുടെ മുറി കൊണ്ട് കൊടുത്തോളാം കേട്ടോ. ഈ വലിയ വലിയ ചെരുപ്പ് ഞാൻ രൺവീരേട്ടന് വേണ്ടി വാങ്ങിയതാ. ഇനി രൺവീരേട്ടൻ വരുമ്പോ ഈ ചെരുപ്പുകൾ വാതിലും പുറത്തു വെക്കണം കേട്ടോ. രൺവീരേട്ടാ, നമ്മുടെ വീടിന് പുറത്തും ഇതുപോലെ വലിയ ചെരുപ്പുകൾ വെച്ചാ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? നീ വിഷമിക്കല വീര, ഞാനിപ്പോ വലുതായിക്കൊണ്ടിരിക്കുവാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്റെ കാല് പാപ്പാജിന്റെ കാലിന് അത്രയും വലുതാവും. പിന്നെ നീ കണ്ടോ വീര, എന്റെ ആ വലിയ ചെരുപ്പുകളൊക്കെ ഞാൻ വീടിന് പുറത്ത് അഴിച്ചു വെക്കാൻ തുടങ്ങും. ചെരുപ്പുകൾ എന്നും വാതിലിന്റെ പുറത്ത് അഴിച്ചു വെച്ചോളൂ. ഇവിടെ എന്താ വല്ല നാടകം നടക്കണോ? വല്യമ്മയുടെ ഉണ്ട കണ്ണുവെച്ച് ഇങ്ങനെ മിഴിച്ചു നോക്കാനായിട്ട്. എടി, വല്യമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്റെ വയറ്റിലുള്ള പപ്പും കിച്ചൊക്കെ വിശന്ന് തന്നെ ഇപ്പഴും ഭയങ്കര പ്രശ്നക്കാരാ. അവർക്കിപ്പോ ശരിക്കും വല്ലാണ്ട് വിശക്കുന്നെന്ന് തോന്നുന്നു. ശരിക്കുള്ള വിശപ്പേന്താരി, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഈ കാര്യം നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ആ അത് പോരാഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ജിലേബി പോലെ വളച്ചൊടിച്ചാണോ പറയുന്നേ? ഹായ്, അപ്പൊ ഇന്ന് കഴിക്കാൻ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ടോ? നീ ഇന്നെന്റെ കയ്യിന്ന് മേടിക്കൂ. കുഞ്ഞമ്പിളി, എന്താ വല്യമ്മ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാം. മോൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. രൺവീരേട്ടാ, അമ്മ ക്ഷീണിച്ചു വന്നല്ലേ പറഞ്ഞത്, അമ്മ വിശ്രമിച്ചോട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ അമ്മയുടെ മുറി കൊണ്ടുപോയി കൊടുത്തോളാം. എന്താ അത് പോരെ? ഹലോ, ഹലോ, നീ ഇവിടെ എങ്ങോട്ടു? എന്താ ചെയ്യുന്നേ ചില്ലി? ഈ ഗ്രാമത്തെ മൊത്തം അറിയിക്കാൻ പോവാ? ഇവിടെ ആരെങ്കിലും എന്നെ നിന്നോടൊപ്പം കണ്ടാലുണ്ടല്ല, പിന്നൊരു വലിയ പുകുലു തന്നെ നടക്കും. എന്നാ ശരി, ഞാൻ കൈയെടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നിലവിളിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യണം.